ഇവിടെ ഇവിടെ എത്രയായി? 15. കട പൂട്ടി കിടക്കുന്നല്ലോ, ചേട്ടച്ചാരുടെ വെടി തീർന്നോ? കൊച്ചച്ഛൻ, അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് എഴുതി തന്ന സീതമോളെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, എന്നിട്ട് വരാൻ ഞാൻ എന്താ? ഇതാരും രാഘവേട്ടനോ? എന്താ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, പോയില്ലേ, എല്ലാം പോയില്ലേ. നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാറില്ലേ? എന്റെ ഏക ചേട്ടാ, ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയാറില്ലേ? അതൊക്കെ പോട്ടെ, ഈ വീടിന്റെ ആധാരവും പ്രമാണമൊക്കെ എവിടെ ഇരിക്കുന്നത്? എന്ത്? ഈ വീടിന്റെ ആധാരവും പ്രമാണമൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയൂ. രാഘവ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ട് മൂടിക്കോ. കഷ്ടം വെറുതെ ആശിച്ചു. ഈ ഫോട്ടോ പരിപാടി നിന്റെയാണോ? അത് ഞങ്ങളുടെ കോളേജിലെ നാടകമാ, അതിന്റെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചതാ. എന്താ നാടകത്തിന്റെ പേര്? തട്ടിപ്പും വെട്ടിപ്പും. നല്ല പേര്. ആ നാടകം കഴിഞ്ഞ് ഫോട്ടോ ഇനി ഭദ്രമായിട്ട് കൊണ്ടുവരണം, മിക്കവാറും ഉടനെ ഇവിടെ ആവശ്യം വരും. നീ മാറി. കൊച്ചച്ചാ, അഭിനയം കലക്കേട്ടാ. ഇങ്ങനെ അഭിനയിച്ചിട്ട് തന്നെ എന്നെ നിലം തൊടിയിക്കുന്നില്ല. നിന്റെ അച്ഛനും അച്ഛന്റെ രണ്ടാം വേളയും കൂടി എന്നെ ഇവിടുന്ന് കെട്ടിയെത്തിച്ചില്ലേ? ഏതായാലും ഇനി കുറച്ചു ദിവസം ഞാനിവിടെ കാണും, എനിക്ക് കുറച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസം, കുറച്ച് മണിക്കൂർ കൊച്ചച്ഛന് ഇവിടെ ഇരിക്കില്ല. അത്രത്തോളം ആയോ നിന്റെ ചിറ്റമ്മ? മിക്കവാറും അവര് നിന്നെ ഇവിടുന്ന് വാഴ്ത്തലാക്കും. ചിറ്റമ്മ കേക്കണ്ട. പിന്നെ ആ ചായക്കട നടത്തിയിരുന്ന മോഹനുമായി ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ചുമ്മാതല്ല അവന്റെ കട പൂട്ടിയത്. പൂട്ടിയതല്ല, അച്ഛൻ പൂട്ടിച്ചതാ. ഒരു ദിവസം നോക്കുമ്പോ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭയങ്കര സല്ലാപം. അച്ഛൻ കണ്ട് കയ്യോടെ പിടിച്ചു. മോഹനെ ശരിക്കും തല്ലുകിട്ടി. ഇപ്പൊ ആശുപത്രിയിലാ. എന്ത് നല്ല കച്ചവടമായിരുന്നു ആ ചിറ്റമ്മയെല്ലാം നശിപ്പിച്ചത്. കൊച്ചച്ഛൻ ഒരു കൈ നോക്കിക്കൂടെ? ആര്? നിന്റെ ചിറ്റമ്മയോ? എന്നിട്ട് വേണം നിന്റെ അച്ഛൻ ആ മോഹന്റെ അടുത്ത് പെരുമാറുമല്ലോ. എന്നെ പെരുമാറി ആശുപത്രിയിലെ കല്ലടി പൊടി. അയ്യോ, അതല്ല, ചായക്കട നടത്തുന്ന കാര്യമോ പറഞ്ഞ്. ചായക്കട? ചായക്കട ഇനി ആർക്കും നടത്താൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ചേട്ടാ, ഞാൻ പറയുന്ന ഒരു കമേഴ്സ്യൽ ലെവലിലാണ്. വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് ചെതലെടുത്ത് നശിപ്പിക്കുന്നതിനേക്കാൾ പ്രസ്തുത കട എന്നെ ഏൽപ്പിച്ചാൽ ചേട്ടന് മാസാമാസം നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. വെറുതെ വീട്ടിലിങ്ങനെ ചൊറുകുത്തി. അങ്ങനെ ഒരു ചായക്കട തൽക്കാലം മരിച്ചു. ആ സ്ഥലം അബൂബക്കറിന്റെ. ഞാനും അബൂബക്കറും കൂടി 65 വാങ്ങിയതാ. ചായക്കട ഇരിക്കുന്ന 20 സെന്റ് സ്ഥലം അവന്റെയാ. അവൻ 85 മരിച്ചു. ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങള്. അതൊക്കെ നിനക്കറിയാലോ. തലശ്ശേരിയിൽ നിന്ന് അവന്റെ അവകാശികൾ ആരെങ്കിലും വന്നാൽ അവർക്കേ ഞാൻ ആ സ്ഥലം കൊടുക്കൂ. കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അതുവരെ ആ കട നടത്തുന്നതിൽ ഞാൻ നടത്തുന്നതിൽ എന്താ ഒരു പ്രശ്നം? അതെ, രാഘവേട്ടൻ പറഞ്ഞൊരു കാര്യമില്ലേ, കുറച്ച് വാടക കിട്ടുന്നത് വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഓ, അത് ശരി. ഇവൻ ചായക്കട നടത്തണം, എന്നിട്ട് ചായ അടിക്കാൻ ഏതെങ്കിലും അഴകിയ രാവണം വരണം. അവൻ വായയില് വെള്ളം ഇറക്കി നിന്റെ പിന്നാലെ നടക്കണം. അല്ലടി, ഇതാ രാഘവേട്ടാ, ഇങ്ങക്ക് എപ്പോഴും എന്നെ സംശയമാ. എനിക്കങ്ങനെ എപ്പോഴും സംശയമില്ലേ മോളെ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തൊട്ട് തുടങ്ങിയതാ നിന്റെ സംശയം. അവർക്ക് പറയാനുള്ളത് തുറന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. ഇതുപോലെ തുറന്ന് പറയാത്തോണ്ട് പണ്ട് മുനിയാണ്ടി വണ്ടി വെച്ച് റാവൽ വണ്ടി. ഞാൻ ഇനി ആ കട ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ കട നടത്താൻ കഴിവുള്ള സ്ത്രീകൾക്കേ കൊടുക്കൂ. എന്നാ പിന്നെ ചിറ്റമ്മ നടത്തട്ടെ. ചിറ്റമ്മ കട നടത്തെ പൊടി. ചേട്ടാ, അവളൊന്നും ചെയ്യരുത്. കേറി പോടി. ഇങ്ങനെ രൂപം വീട്ടിലുണ്ടെങ്കിൽ മനുഷ്യൻ എങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങും? പെണ്ണുങ്ങൾക്ക് കൊടുക്കും.
ചേട്ടാ, ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ? സഞ്ജീവായിട്ടോ? ഇതാ അവിടെ ഒന്നൊരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ താങ്ക് യു വൈ. എടാ മീറ്ററേ, ഈ മീറ്റർ അടിച്ചു മാറ്റുന്ന പരിപാടി നിർത്താറായില്ലൂടെ മീറ്റർ പോയെ. രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം. എന്തേ എടാ മീറ്ററേ, ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി, നിന്നെ ഞാൻ തപ്പി നടക്കാൻ, നീ അതിന് പറ്റിയ കക്ഷി. നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ വരൂ, ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും. നല്ല കച്ചവടമുള്ള സ്ഥലം, ലാഭം 50-50. പക്ഷേ നിന്റെ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം, എന്നാലേ ഉള്ളൂ. വരുമാനം കൊണ്ട് അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ വായി. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം വരണം. അതെന്തിനാ? അല്ല, 2 മീറ്ററിന്റെ പണി നടത്താലോ. ഇല്ലില്ല, ഭരണേട്ടന്റെ കടയായിരിക്കും അല്ലേ? അതെ, ഇപ്പൊ കൂട്ടിക്കിടക്കാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഭരണേട്ടൻ കട ആണുങ്ങൾക്ക് കൊടുക്കൂല, പെണ്ണുങ്ങൾക്കേ കൊടുക്കൂ. തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായിയുടെ വരവും കാത്തിരിക്കുകയാണ് ഭരണേട്ടൻ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം. എന്ത് കളി? നീ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആമീന താത്തയാവുന്നു. അപ്പഴേ കിളവി ആരണ്ടതിന്റെ കിളവി എന്നാ ശരി കഞ്ഞകെ. ഈ ഭരതന്റെ വീടെവിടെയാ? ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വിത്ത് ഔട്ട് ഭരതൻ എന്ന് പറയുന്നു. വിത്ത് ഔട്ടാ? എവിടെയാ? ആ കാണുന്ന വീടാ. അപ്പൊ വലിയ ഉപകാരം മക്കളെ. അയ്യേ, ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയിരുത്തതാ? തലശ്ശേരിന്ന്. അപ്പൊ വരട്ടെ കഞ്ഞകെ. എന്തായിരിക്കും വിത്ത് ഔട്ട് ഭരതൻ എന്ന് ഒഴിക്കണേ? 100 രൂപ ഇടൂലായിരിക്കും. ഇതാണോ പറഞ്ഞോ ഞാൻ വീട് തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു. അല്ല, ഇവിടെ ഒന്നും ആരും ഇല്ലവില്ല. ഇതാരായി കിടക്കണത്? പൊട്ടക്കെട്ടിൽ തവള കുഞ്ഞു കിടക്കണ പോലെയുണ്ട്. ആരാ? മനസ്സിലായില്ലോ. മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയടാ, നിനക്കെന്നെ മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്ക. നിനക്കോർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കൂളാനുവേശരിക്കു പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചു ആട്ടേത്താ, പാട്ട് പഠിപ്പിച്ചു ആട്ടേത്താന്നും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കടലിവായ കയ്യിലിരുന്ന് കർത്തവാക്ക ഇന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ വന്നാട്ടെ. എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. പറയണ്ട, നിന്നെ കരയിപ്പിക്കാനും പശിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോ. നിന്റെ ഡാറ്റ കരയാനാണ് അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായില്ല ഞാൻ. സൂപ്പർ ഉരുപ്പിടിയാണത്. വെറുതെ അല്ല ഇയാളെ കോലം കേട്ട് പോയി. ചേട്ടന്റെ ഭാര്യയാണ് പ്രതന്റെ. ഇതാണല്ലേ ഭരതന്റെ 2ാമത്തെ കെട്ടിയോട് രാജമ്മ.
രാജമ്മ ഞാൻ പറയാറില്ലേ നമ്മുടെ രാജമ്മ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള ഭരതൻ ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളം തമ്മിൽ തല്ലി കൊടുപ്പോ. പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന അന്തി ഉറങ്ങണം. ഇവരും അതുപോലെ വയക്കുണ്ടാക്കാറുണ്ടോ വല്ല വല്ലപ്പോഴൊക്കെ? ആ അത് മതി മോളെ. ദേ നമ്മുടെ ഇത്ത അവാ ഇത് ഞങ്ങളെ സീത മോളല്ലേ. പടച്ചോനെ പണ്ടിയാ കാണുമ്പോ ദേ ഇത്രയേ ഉള്ളു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയ. ഇനി മുതൽ ഇരുങ്ങൾ രണ്ടാക്കും. ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. ഓണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ, വർണ്ണം ചേട്ടാ വർണ്ണം ചേട്ടാ, ചായ ഒന്നിനെ ഒരു രൂപ മാത്രം. ഭക്ഷണ പ്രിയരെ കിടന്നു വരൂ, ചേം കടന്നു വരൂ. രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടൽ ഡി രുചികരം രുചികരം. അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട. അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടൽ ഡി രുചികരം. അയ്യോ ചേട്ടാ നരകത്തിലോട്ട് പോവല്ലേ. ചേട്ടൻ രുചികരത്തിലോട്ട് കയറി പോ. സർക്കാർ സാറാമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത നമുക്ക് ആ തള്ളയുടെ കട കൂട്ടിക്കണം. അതിനാ സാറാമ്മയ്ക്ക് ഇഞ്ചാതി ചില പണികൾ കൊടുത്താലേ പറ്റൂ. സാറാമ്മയ്ക്ക് ആരും പണി തരണ്ട. ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമ്മയ്ക്ക് ഇപ്പൊ തന്നെ കേട്ടാ. ശരിയാ താത്താ. അതെ അതെ. ഈ ചാരായം വാറ്റണം, അത് കുപ്പിയിലാക്കണം, ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം, അവരുടെ കണ്ണ് കളയണം, കാശും കളയണം. അങ്ങനെ എന്തൊക്കെ പണികള്, എന്തൊക്കെ പണികള്. തെണ്ടിപ്പട്ടി നിന്റെ കച്ചേടാടി. രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല. പള്ളേലാവുമ്പോഴേ നീ വിവരം അറിഞ്ഞോളി. ആറുമാണിക്ക് അതുകൊണ്ട് സൂക്ഷിച്ചോ.